നബിദിന വിഷയത്തിലെ എന്റെ അവസാനത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് ഈ വീഡിയോ നിർബന്ധമായും അവസാനം വരെ കാണാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സ്നേഹപൂർവ്വം ഉണർത്തട്ടെ, കമന്റ് ബോക്സിൽ വന്നു എന്നെ മുശ്രിക്കാക്കുകയും കാഫിറാക്കുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് നരകത്തിലേക്ക് സീറ്റ് ബുക്ക് ചെയ്തവരുണ്ട്. എന്നോട് കലിമ ചൊല്ലാൻ വരെ പറഞ്ഞവരുണ്ട്. അവർക്കെല്ലാം ഞാൻ പൊരുത്തപ്പെട്ട് തരികയാണ്. നിങ്ങൾ എന്നെ പറഞ്ഞതിനും ഇനി പറയാനുള്ളതിനും ഞാൻ പൊരുത്തം തന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, ദീനിൽ എൻ്റെ വക ഞാൻ ഒന്നും കൂട്ടിയിട്ടില്ല. ഞാൻ ഉദ്ധരിച്ച എല്ലാത്തിനും കൃത്യമായി ഡസൻ കണക്കിന് മുൻഗാമികളായ മഹത്തുക്കളുടെ ഉദ്ധരണികളും അവർ അതിന് വെച്ച തെളിവുകൾ കൂടെ ഞാൻ നിരത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് ഇമാമിയങ്ങളുടെ ഉദ്ധരണികൾ കാണിക്കാനുണ്ടാവും. ലോക പ്രശസ്ത ഹദീസ് ഗ്രന്ഥമായ സ്വഹീൽ ബുഖാരിക്ക് ഷർഹ് എഴുതിയ ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാടമുള്ള ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ച ഇമാമുകളായ ഇമാം ഇബ്നു ഹസറുൽ അസ്കലാനി, ഇമാം ഹാഫിദ് ഇബ്നു കഥീർ, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി, ഇമാം കസ്തുല്ലാനി, ഇമാം ഇബ്നു ഹസറുൽ ഹൈത്തമി, ഇമാം നാസറുദ്ദീൻ ദമിഷ്കി, ഇമാം ഹാഫിദ് ഷംസുദ്ദീൻ സഖാവി, ഇമാം ഷംസുദ്ദീൻ ഇബ്നുൽ ജസരി തുടങ്ങി ഒരുപാട് മഹത്തുക്കളാണ് നബിദിനം ആഘോഷിക്കാമെന്ന് പറഞ്ഞവരും തെളിവുകൾ ഉദ്ധരിച്ചവരുമുള്ളത്. എന്നെ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നവർ ഈ കൂട്ടത്തിൽ പറഞ്ഞവരെ കുറിച്ചെല്ലാം നരകാവകാശികൾ എന്ന് പറയേണ്ടി വരും. റബ്ബ് കാക്കട്ടെ. സുഹൃത്തുക്കളെ, നബിദിനം കൊണ്ടുള്ള ഉദ്ദേശം ആളുകൾ ഒരുമിച്ച് കൂടി റസൂലിന്റെ മധു പാടിയും പറഞ്ഞും ഭക്ഷണം വിതരണം ചെയ്തുമുള്ള സംഭവങ്ങളാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ആളുകൾ സന്തോഷം പ്രകടിപ്പിക്കുന്ന റാലികളും അനുവദനീയമാണ്. എന്നാൽ ഈയിടെ കാണുന്ന സിനിമാ സ്റ്റൈൽ മ്യൂസിക്കുകളും അതിരുവിട്ട DJ പാർട്ടികളും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള റാലികളും അതിരു ലംഘിച്ചിട്ടുള്ളതാണ്. അതിനെ അംഗീകരിക്കാൻ ആവില്ല എന്ന് മാത്രമല്ല, അത് തിരുനബി സ്നേഹത്തിന്റെ മാതൃകയല്ല എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ആരെങ്കിലും അങ്ങനെ നബിദിനാഘോഷം എന്ന പേരിൽ പേക്കൂത്തുകൾ നടത്തുന്നുവെങ്കിൽ അത് നബിദിനം ആചരിക്കൽ തെറ്റാണ് എന്നതിലേക്ക് ചേർത്തി വായിക്കാനാവില്ലെന്നും സാന്ദർഭികമായി പറയുന്നു. മറ്റൊന്ന്, ഇതൊക്കെ പറയാം, നിനക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ് ഉള്ളത് എന്നൊക്കെയാണ് ചില ചോദ്യങ്ങൾ. എൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കും മുന്നേ, ഈ പറഞ്ഞവയെല്ലാം ഇസ്ലാമിക ലോകം അംഗീകരിച്ച മഹാന്മാരുടെ വാക്കുകളാണ്. അവ എടുത്ത് ഉദ്ധരിച്ചു എന്നത് മാത്രമാണ് ഞാൻ ചെയ്തത്. പിന്നെ അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് എൻ്റെ 9 മുതൽ എൻ്റെ അടുത്ത് കഴിഞ്ഞ സൈക്കിൾ യാത്ര തുടങ്ങിയ 21 വരെ നീണ്ട 12 വീട് വിട്ട് മതസ്ഥാപനത്തിൽ പഠിച്ച വ്യക്തിയാണ്. ഹോസ്റ്റലിൽ 24 മണിക്കൂറും എന്ത് സംശയങ്ങൾക്കും ഉസ്താദുമാരുടെയും പണ്ഡിതന്മാരുടെയും അസിസ്റ്റൻസിലാണ് ഞാൻ വളർന്നത്. ഏതായാലും ഇന്ന് 1000+ വർഷം പഴക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയായ ഈജിപ്ത് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ. അപ്പോൾ ഏതായാലും നബിദിനം ആഘോഷിക്കണമെന്ന് പറയുന്നവർക്ക് കൃത്യമായ അടിസ്ഥാനങ്ങളുടെയും പ്രമാണങ്ങളുടെയും പിൻബലമുണ്ടെന്ന് മാത്രമല്ല, റസൂലിനോടുള്ള ഹുബിൻ്റെ ഭാഗമായി വരുന്നതാണ് അവിടുത്തെ ജന്മം കൊണ്ട മാസവും ദിവസവും പ്രത്യേകം അനുസ്മരിക്കുന്നത്. അങ്ങനെ വിശ്വാസമുള്ളവർ നബിദിനം ആഘോഷിക്കട്ടെ. എന്നാൽ ഒരാൾ നബിദിനം ആഘോഷിച്ചാൽ മാത്രമേ അയാൾക്ക് റസൂലിനോടുള്ള ഹുബുണ്ടാവുകയുള്ളൂ എന്നോ, അല്ലെങ്കിൽ നബിയോട് ഹുബുള്ളവരെല്ലാം നബിദിനം ആഘോഷിക്കണമെന്നോ ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ നബിതങ്ങളോടുള്ള ഹുബ് കൊണ്ട് നബിദിനം ആഘോഷിക്കുന്നവരെയൊക്കെ പിടിച്ച് നരകത്തിലേക്ക് കയറ്റിവിടുന്നവർക്കെതിരെ മാത്രമാണ് ഇവിടെ സംസാരിച്ചത്. ഈ മാസം കൊണ്ട് സന്തോഷിക്കുന്നവരെ അവരുടെ വഴിക്ക് വിടുക. ആഘോഷം പാടില്ല എന്ന് പറയുന്നവർ അവരുടെ നിലപാടിൽ തുടരുക. നല്ലത് പഠിക്കുവാനും പ്രവർത്തിക്കുവാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.